നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ സിറ്റൗട്ടിൽ ഞാൻ ഹാങ് ചെയ്തിട്ടിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് ആണ് കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ സിറ്റൗട്ടിലേക്ക് രാവിലത്തെ മോർണിംഗ് ലൈറ്റ് ഒരു 10-10 വരെയുള്ള മോർണിംഗ് ലൈറ്റ് നന്നായിട്ട് കിട്ടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ രാവിലെയുള്ള വെയിലൊക്കെ അടിച്ചാലും കുഴപ്പമില്ലാത്ത നന്നായിട്ട് വളരുന്ന കുറച്ച് പ്ലാന്റ്സ് മാത്രമേ ഞാനവിടെ ഹാങ് ചെയ്തിട്ടിട്ടുള്ളൂ. അപ്പോൾ ആ പ്ലാന്റ്സ് ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇതാണ് നമ്മുടെ സിറ്റൗട്ട്. വളരെ കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ സിറ്റൗട്ടിൻ്റെ മുകൾ ഭാഗത്ത് സീലിങ്ങിൽ ഒരു ഹുക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഹുക്കിലേക്ക് ഞാനൊരു കമ്പി വെച്ചിട്ട് അതിലാണ് പ്ലാന്റ്സ് എല്ലാം തന്നെ ഹാങ് ചെയ്തിട്ടിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ കളക്ഷൻസ് കുറച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് ലഷായിട്ട് വളർന്നിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് ഇതാണ്. ഇത് ഫിലോഡെൻഡ്രൻ ബ്രസീൽ എന്നൊരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. ഇത് അത്യാവശ്യം വേഗത്തിൽ വളരുന്നൊരു പ്ലാന്റും കൂടിയാണിത്. അപ്പോൾ ഇത് ഈ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന് കുറച്ച് ലൈറ്റൊക്കെ വെയിലൊക്കെ നന്നായിട്ട് കിട്ടിയാൽ മാത്രമാണ് ഇതിൻ്റെ ആ വെരിഗേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് നടക്കുള്ളൂ. അപ്പോൾ അതായത് ഇങ്ങനെ ഇത്രയും ഇങ്ങനെ ഹാങ് ചെയ്ത് വളർന്നൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് നാളായിട്ടില്ല ഞാൻ എനിക്ക് ഈ പ്ലാന്റ് കിട്ടിയിട്ട്. എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലാന്റും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഫിലോഡെൻഡ്രൻ ബ്രസീലാണ് നമ്മുടെ സിറ്റൗട്ടിലെ ആദ്യം തന്നെ ഹാങ് ചെയ്തിട്ടുള്ള പ്ലാന്റ്. ഇനി നമ്മൾ കുറച്ച് മണി പ്ലാന്റിൻ്റെ കളക്ഷൻസ്, മണി പ്ലാന്റിൻ്റെ വെറൈറ്റീസാണ് ഹാങ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് ഇതാണ്. ഇത് എൻജോയ് പോത്തോസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയായിട്ട് ഇത് വളർന്നിട്ടുണ്ട്. അത്യാവശ്യം ഹാങ് ചെയ്തൊക്കെ ഈ പ്ലാന്റ് വന്നിട്ടുണ്ട്. ഒരു സ്റ്റെമ്മ് മാത്രമേ ഹാങ് ചെയ്ത് വന്നിട്ടുള്ളൂ. നല്ല ഭംഗിയായിട്ട് വളരുന്നൊരു പ്ലാന്റാണിത്. അപ്പോൾ ഈ പ്ലാന്റും കുറച്ച് ലൈറ്റൊക്കെ കിട്ടിയാൽ മാത്രമാണ് ഇതിൻ്റെ വെരിക്കേഷൻസ് കറക്റ്റായിട്ട് വരുള്ളൂ. ആ ഒരു ഷെയ്ഡ് ഒക്കെ നന്നായിട്ട് വരുള്ളൂ. അപ്പോൾ എൻജോയ് പോത്തോസ് ആണ് നമ്മൾ രണ്ടാമതായിട്ട് ഹാങ് ചെയ്തിട്ടുള്ള പ്ലാന്റ്. അടുത്തത് നിയോൺ പോത്തോസ് ആണ്. നിയോൺ പോത്തോസും കുറച്ച് വെയിലൊക്കെ കിട്ടിയാൽ മാത്രമേ ആ നിയോൺ കളർ കറക്റ്റായിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ ലീഫൊക്കെ നല്ല ഡാർക്ക് ഗ്രീനായി പോവും. അപ്പോൾ ഈ പ്ലാന്റും നല്ല ബുഷിയായിട്ട് ചട്ടിയിൽ നിറഞ്ഞ് നിൽക്കുന്നുള്ളൊരു പ്ലാന്റാണ്. കുറച്ച് ഹാങ് ചെയ്ത് വളർന്നു വന്നിട്ടുണ്ട്. അടുത്തത് മാർബിൾ പോത്തോസ് ആണ്. മാർബിൾ പോത്തോസ് നല്ല വലിയ ലീഫായിട്ടാണ് നമ്മുടെ ചട്ടിയിൽ നിൽക്കുന്നത്. ചട്ടി നിറഞ്ഞ ബുഷിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. താഴത്തേക്ക് അത്യാവശ്യം ഹാങ് ചെയ്തൊക്കെ വളർന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഈ പ്ലാന്റ്സൊക്കെ കളക്ട് ചെയ്ത് തുടങ്ങിയിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. വളരെ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ നന്നായിട്ട് ഹാങ് ചെയ്തൊക്കെ ഈ പ്ലാന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ മാർബിൾ പോത്തോസ് ആണ് നമ്മളുടെ അടുത്ത പ്ലാന്റ്. ഇനി നമുക്ക് അടുത്ത പ്ലാന്റ് കാണാം. അടുത്തത് ഫിലോഡെൻഡ്രൻ ഹാർട്ട് ലീഫ് ഗോൾഡൻ എന്നൊരു പ്ലാന്റാണ്. നല്ല ബുഷിയായിട്ട് ഹാങ് ചെയ്ത് വരുന്ന ഒരു പ്ലാന്റാണിത്. അപ്പോൾ ഈ പ്ലാന്റിന് നല്ല ഹാർട്ട് ഷേപ്പാണ് ഇതിൻ്റെ ലീഫിന്. അതുപോലെ നല്ല നിയോൺ കളറുമാണ്. അപ്പോൾ ഈ നിയോൺ കളർ കറക്റ്റായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരു മോർണിംഗ് ലൈറ്റൊക്കെ നേരിട്ട് അടിക്കുകയാണെങ്കിൽ മാത്രമാണ് ആ കളർ കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ ഈ ചെടി ഇപ്പോൾ ഇതിനകത്ത് ചട്ടി നിറഞ്ഞ് താഴത്തേക്ക് ഹാങ് ചെയ്ത് വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണിത്. അടുത്തത് എപ്പീഷ്യ അല്ലെങ്കിൽ ഫ്ലെയിം വയലറ്റ് എന്നൊക്കെ പറയുന്ന ഒരു പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഈ പ്ലാന്റ് നല്ല ഫാസ്റ്റായിട്ട് വളരുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റാണ്. മാത്രമല്ല ഒരു ഫ്ലവറിങ് പ്ലാന്റ് കൂടിയാണിത്. ഇതിപ്പോൾ ചട്ടിയിൽ നിന്ന് നിറഞ്ഞ താഴത്തേക്ക് ഹാങ് ചെയ്തൊക്കെ വന്നിട്ടുണ്ട്. ഈ പ്ലാന്റ് ഇതുവരെ ഫ്ലവർ ചെയ്തിട്ടില്ല. അപ്പോൾ താമസിയാതെ തന്നെ ഫ്ലവർ ആകുമെന്ന് വിചാരിക്കുകയാണ്. നല്ലൊരു സൂപ്പർ ഹാങ്ങിങ് പ്ലാന്റാണ് എപ്പീഷ്യ അല്ലെങ്കിൽ ഫ്ലെയിം വയലറ്റ്. അടുത്ത പ്ലാന്റ് പോത്തോസിൻ്റെ തന്നെ ഒരു വെറൈറ്റിയാണ്. സിൽവർ പോത്തോസ് അല്ലെങ്കിൽ സാറ്റിൻ പോത്തോസ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഒരു പ്ലാന്റാണിത്. ഈ പ്ലാന്റും ഇപ്പോൾ അത്യാവശ്യമൊക്കെ ഹാങ് ചെയ്ത് താഴത്തേക്ക് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണിത്. അത്ര ഒരു ഫാസ്റ്റായിട്ട് വളരുന്നൊരു പ്ലാന്റല്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ പ്ലാന്റ് എൻ്റെ ഈ പ്ലാന്റ് വെച്ചിട്ട് ഇപ്പോൾ ഞാൻ ഇവിടെ സിറ്റൗട്ടിൽ ഹാങ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തന്നെ അത് ഹാങ് ചെയ്ത് താഴത്തേക്കൊക്കെ വന്നിട്ടുണ്ട്. വളരെ ഫാസ്റ്റായിട്ട് തന്നെ വന്നിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ പ്ലാന്റ് അകത്ത് വെക്കുന്നതിലും നല്ലത് പുറത്ത് വെക്കുന്നതായിരിക്കും എനിക്ക് തോന്നുന്നു. എന്തായാലും ഇത് ഇപ്പോൾ ചട്ടയിൽ നിന്ന് നിറഞ്ഞ് സ്റ്റെമ്മ് താഴത്തേക്ക് ഒത്തിരി ഹാങ് ചെയ്തൊക്കെ ഒരുപാട് വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് പോത്തോസിൻ്റെ. നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് കൂടിയാണിത്. പക്ഷേ എനിക്ക് ഈ പ്ലാന്റ് ഇങ്ങനെ ഹാങ് ചെയ്ത് വരുന്നതിൽ ഇഷ്ടം. ചട്ടിയിൽ ഇങ്ങനെ നിറഞ്ഞ് ബുഷിയായിട്ട് നിൽക്കുന്നത് കാണാനാണ് ഇഷ്ടം. എന്തായാലും ഇത് നന്നായിട്ട് വളരുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് തന്നെയാണിത്. അപ്പോൾ നമുക്ക് അടുത്ത പ്ലാന്റ് കാണാം. അടുത്ത പ്ലാന്റ് നമ്മുടെ ഗോൾഡൻ പോത്തോസ് ആണ്. ഈ പ്ലാന്റ് ഞാൻ നട്ടിട്ടൊരു ഒരാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ ഹാങ് ചെയ്തൊന്നും വന്നിട്ടൊന്നുമില്ല. പക്ഷേ നല്ല തിക്കായിട്ട് തന്നെ വളർന്ന് സൂപ്പറായിട്ട് നിൽക്കുന്നുണ്ട്. ചട്ടിയിൽ നന്നായിട്ട് പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് വളരുന്നൊരു പോത്തോസിൻ്റെ നല്ലൊരു വെറൈറ്റിയാണ് ഗോൾഡൻ പോത്തോസ്. എല്ലാവരുടെയും വീട്ടിൽ തന്നെ ഉള്ളൊരു വെറൈറ്റിയാണ്. അതുകൊണ്ട് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ഇത്രയും പ്ലാന്റാണ് നമ്മൾ ഈ സിറ്റൗട്ടിലെ ഫ്രണ്ടിൽ നിന്ന് ഉള്ള ആ സ്ഥലത്ത് നമ്മൾ ഹാങ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത പോർഷനിൽ ഹാങ് ചെയ്തിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് കാണാം. ഇവിടെ നമ്മൾ ആദ്യത്തെ പ്ലാന്റ് കലേഴ്സ് ഹെറപ്പൻസ് എന്ന് പറയുന്നൊരു ഹാങ്ങിങ് പ്ലാന്റാണ്. വളരെ ഫാസ്റ്റായിട്ട് വളരുന്ന ഒരു പ്ലാന്റാണിത്.
അടുത്തത് പെഡിലാന്ത സ്കേളി പിങ്ക് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇട്ടിട്ടുള്ളത്. ഇതൊരു ഷെയ്ഡ് ലവിങ് പ്ലാന്റ് ആണ് ശരിക്കും. അപ്പോൾ ഈ പ്ലാന്റ് ഒരു വളരെ കുറച്ച് മാത്രം വളരുന്ന ഒരു പ്ലാന്റ് ആണ്. ഒരു എന്താ പറയുക, സ്ലോ ഗ്രോത്ത് ആണ് ഈ പ്ലാന്റ്. പക്ഷെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അടുത്തത് ഒരു സിൽവർ പോത്തോസിൻ്റെ ചെറിയൊരു തൈയാണ് ഇതിൽ നട്ടിട്ടുള്ളത്. ഇത് അധികം ഒന്നും വളർന്നു വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ നട്ടിട്ട് കുറേ നാളായി, പക്ഷേ ഇതുവരെ അത് നന്നായിട്ടൊന്നും വളർന്നു വന്നിട്ടില്ല. ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചൊരു പ്ലാന്റ് ആയിരുന്നു ഇത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു കട്ടിങ്സാണ് ഞാൻ ഈ ഒരു പോട്ടിൽ നട്ടിട്ടുള്ളത്. അതും കുറച്ചൊക്കെ വളർന്ന് വലുതായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അടുത്തത് നമ്മളൊരു കലേസി റെപ്പൻസിൻ്റെ ഒരു പ്ലാന്റ് തന്നെയാണ് ഹാങ് ചെയ്തിട്ടുള്ളത്. അടുത്ത് നമ്മൾ സിറ്റൗട്ടിൻ്റെ അകത്തായിട്ട് കുറച്ച് പ്ലാന്റ്സ് ഹാങ് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ളൂ നമ്മൾ നട്ടിട്ട്, അതുകൊണ്ട് അധികം വളർന്നു വന്നിട്ടൊന്നുമില്ല. അതും കൂടെ ഞാൻ കാണിക്കാം. ആദ്യത്തെ പ്ലാന്റ് ഇംഗ്ലീഷ് ഐവി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. ഇത് കാണാൻ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ്. പക്ഷെ ഇത് സ്ലോ ഗ്രോത്ത് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ ഹാങ് ചെയ്തിട്ടിരിക്കുന്ന എല്ലാ പ്ലാന്റ്സും നമ്മൾ ഇവിടെ നട്ടിട്ട് ഒരു ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒന്നരാഴ്ചയൊക്കെ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് ഒട്ടും തന്നെ അങ്ങനെ വളർന്നിട്ടൊന്നുമില്ല. പക്ഷേ എന്നാലും ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് അതാണ്. രണ്ടാമതായിട്ട് ഇട്ടിട്ടുള്ളത് ഒരു പെപ്പറോമിയയുടെ ഒരു വെറൈറ്റി ആണ്. ഇത് നല്ല ഭംഗിയാണ് കേട്ടോ. ചട്ടി നിറഞ്ഞ് താഴത്തേക്ക് ഒത്തിരി ഹാങ് ചെയ്ത് വരുന്നൊരു പ്ലാന്റ് ആണ്. പക്ഷേ ഭയങ്കര സ്ലോ ഗ്രോത്ത് ായിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. പക്ഷെ നിറഞ്ഞ് ഉണ്ടായി വരുമ്പോൾ നല്ല രസമാണ് ഇത് കാണാനായിട്ട്. ഇത് നമുക്ക് ഈ ഇംഗ്ലീഷ് ഐവി ആണെങ്കിലും പെപ്പറോമി ഒക്കെ ആണെങ്കിലും നമുക്ക് ഇൻഡോറിൽ വളർത്താൻ പറ്റുന്ന ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ്. അടുത്തതായിട്ട് ഒരു ബിഗോണിയുടെ ഒരു വെറൈറ്റിയാണ്. ഇത് നമുക്ക് പുറത്ത് വളർത്താവുന്ന ഒരു വെറൈറ്റിയാണ്. സാധാരണ ചട്ടിയിൽ വളർത്താവുന്ന വെറൈറ്റിയാണ്, അല്ലെങ്കിൽ നമുക്ക് ഹാങ് ചെയ്തും വളർത്താൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ തൈ ഞാൻ വാങ്ങിയത്. ഇതും കുറച്ച് നാളേ ആയിട്ടുള്ളൂ. അതിപ്പം അത്യാവശ്യം നന്നായിട്ട് പിടിച്ച് ഹാങ് ചെയ്തൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. ബിഗോണിയുടെ ഒരു സൂപ്പർ വെറൈറ്റിയാണ്. ബിഗോണിയുടെ തന്നെ ഒരു നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് കൂടിയാണിത്. അടുത്തായിട്ടൊരു സ്പൈഡർ പ്ലാന്റ് ആണ് നമ്മളിവിടെ ഇട്ടിട്ടുള്ളത്. ഈ സ്പൈഡർ പ്ലാന്റ് ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് താഴത്തേക്ക് ഹാങ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് തന്നെ ഇത്രയൊക്കെ വളർന്ന് തന്നെയാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. 120 രൂപ കൊടുത്ത് ഞാൻ വാങ്ങിയൊരു പ്ലാന്റ് ആയിരുന്നു ഇത്. അപ്പോൾ ഇതും നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. നല്ലൊരു എയർ പ്യൂരിഫൈയിങ് പ്ലാന്റ് കൂടിയാണ് സ്പൈഡർ പ്ലാന്റ്. അപ്പോൾ ഇത് നമുക്ക് വീടിൻ്റെ ഉള്ളിൽ ഹാങ് ചെയ്ത് ഇടാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഇത്. നമ്മുടെ ഇവിടെ ഭിത്തിയിൽ ഒരു ബാംബു പ്ലാന്ററിൽ നമ്മൾ ഒന്ന് രണ്ട് പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അത് ഒരു സക്കുലൻ്റ് പ്ലാന്റാണ് നമ്മളിവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് അതിനകത്ത്. അപ്പോൾ അത് നന്നായിട്ട് താഴത്തേക്ക് ഹാങ് ചെയ്ത് വളർന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഒരു മോൺസ്റ്റർ പ്ലാന്റും പിന്നെ ഒരു ഹോയ പ്ലാന്റുമാണ് ഞാൻ അതിൽ വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇപ്പുറത്തെ വശത്ത് ഭിത്തിയിൽ ഒരു ബാംബു പ്ലാന്ററിൽ ഉണ്ടാക്കിയിട്ട് അതിൽ നമ്മൾ ടർട്ടിൽ വെയിനാണ് നട്ടിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ടർട്ടിൽ വെയിൻ്റെ മദർ പ്ലാന്റാണിത്. അപ്പോൾ ഇത് പഴയ പ്ലാന്റാണ്, പോകാറായി ഇതിൻ്റെ ലൈഫൊക്കെ കഴിയാറായിട്ടുണ്ട്. ഇത് നമ്മൾ നട്ട സമയത്ത് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഇത്രയും പ്ലാന്റ്സാണ് നമ്മുടെ സിറ്റൗട്ടിൽ നമ്മൾ ഹാങ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒപ്പം ഈ കാണിച്ച പ്ലാന്റ്സിൽ നിങ്ങളുടെ ഫേവറേറ്റ് പ്ലാന്റും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ ബൈ.